ലോക്ക്ഡൌൺ എല്ലാ മേഖലയും ബാധിച്ചു എന്ന് നമുക്കറിയാം. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സിംഗേഴ്സിന്റെ അസോസിയേഷൻ സമം നടത്തിയ ഒരു ഒരു ലൈവ് ഷോ ആയിരുന്നു അത്. വളരെ അത് വലിയ ശ്രമകരമായിരുന്നു, വിജയമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? 60 days 60 singers അല്ലേ? അല്ലേ, നമ്മള് വളരെ 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 ഒരു എന്താ പറയാ, എന്താ ഒരു ലെവൽ ഓഫ് സാച്ചുറേഷൻ, ലെവൽ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് സിംഗേഴ്സ് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലത്ത്, എന്താണ് ഇൻകംന്റെ കാര്യത്തിലായാലും വർക്കിന്റെ കാര്യത്തിലായാലും, ഒന്ന് റെക്കോർഡിങ്സ് ഇല്ലാണ്ടും പെർഫോമൻസസ് ഇല്ലാണ്ടും എല്ലാരും വളരെ മൈൻഡ് കൊണ്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അങ്ങനെ വന്ന ഒരു തോട്ടാണ്, കൊറേ നമ്മളെക്കാട്ടിലും കഷ്ടപ്പെടുന്ന എത്രയോ മ്യൂസീഷ്യൻസും സിംഗേഴ്സ് ഒക്കെ ഉള്ളതും, അവരെ എങ്ങനെ നമുക്ക് നമ്മളെയും കൂടി ലിഫ്റ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെ മറ്റവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് സുദീപും രവിശങ്കറും അനൂപ് ശങ്കർ അഫ്സലിക്ക യുനോ മെയിൻ ആയിട്ടുള്ള സമൂഹത്തിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലുള്ളവരൊക്കെ ഞങ്ങൾ ഇൻഫാക്ട് ഒരു 2 വർഷമായിട്ട് തന്നെ ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷമായിട്ട് തന്നെ ഒരു ഇവന്റ്, ലൈവ് ഇവന്റ് നമ്മൾ കൊച്ചിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രളയം വന്നതും അവിടെ എല്ലാവരുടെയും ഫണ്ട് മുട്ടുന്നതും, എന്താണ് പ്രോഗ്രാം ചെയ്യാനുള്ള സ്പോൺസർഷിപ്പിനൊക്കെ ആരും മുമ്പിൽ മുന്നോട്ട് വരാത്തൊരു അവസ്ഥ വന്നതും, അപ്പോഴും ഞങ്ങൾ പ്രളയം നടന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബാച്ച് ബാച്ചായിട്ടൊക്കെ പോയി ചിലവരൊക്കെ പോയി പാടി, എന്താണ് അവര് കുറച്ചൊരു അവർ എന്താണ് പബ്ലിക്കിന് വേണ്ടി ഈ പറഞ്ഞ ക്യാമ്പ്സിലൊക്കെ പോയി പാടി ഒന്ന് അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ എല്ലാവരും പോയിരുന്നു. അപ്പോഴും ഈ പറയുന്ന പാടുന്ന നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന ഗായകർക്കും മ്യൂസിഷ്യൻസിനും ഒക്കെ സ്വന്തം മൈൻഡ് റിലാക്സ് ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മുന്നോട്ട് വന്ന് ഞങ്ങൾ FB ഈ ലൈവ് ചെയ്യാൻ കാരണം ഞങ്ങളുടെ സ്വന്തം പെറ്റേണിറ്റിയിലുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് 60 days plus 60+ days 60+ singers എന്നുള്ളത് ഓൾമോസ്റ്റ് 70-75 singersും 75 days വരെ അത് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ഒരു 25 lakhs ഓൾമോസ്റ്റ് ഞങ്ങൾ റേസ് ചെയ്യാൻ പറ്റി. അപ്പോഴും ഇത്രയും ദിവസം ചെയ്തിട്ടും 25 lakhs ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. പക്ഷെ അത് തന്നെ വലിയ കാര്യമായിരുന്നു. ഞങ്ങൾ അതിലൊരു 15 lakhs വരെ ഞങ്ങൾ ഒരു 500 families ഒരു മന്ത്സ് ടു വൺ ടു ടു മന്ത്സിന്റെ ഞങ്ങൾ സഹായം ഞങ്ങൾ നൽകി. അതല്ലാണ്ട് പിന്നെ ഒരു ബാക്കി എമൗണ്ടിൽ ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയും അല്ലെങ്കിൽ പെൻഷൻ, കുറച്ചുകൂടെയും വയസ്സായിട്ടുള്ള വെറ്ററൻസിനൊക്കെ പെൻഷൻ പ്ലാൻസിന്റെ കാര്യത്തിനൊക്കെ ഞങ്ങൾ ഇപ്പോഴും അതിന്റെ പുറകിൽ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ കുറെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ അന്ന് ആ 25 lakhs ഡൊണേറ്റ് ചെയ്ത കുറെ പേർക്ക് ഒരു നന്ദിയായിട്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഓണത്തിന്റെ സമയത്തും ഞങ്ങൾ എല്ലാവരും ഓരോരോ പാട്ടുകൾ ഞങ്ങൾ എന്താണ് ഇറക്കി പെർഫോം ചെയ്ത് ഞങ്ങളൊരു ഗിഫ്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന് തന്നെ ഇൻഫാക്ട് ഞാൻ എന്താണ് അതിൽ അന്നാണ് ഞാൻ തന്നെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് ഒരു തരങ്ങണിയുടെയൊക്കെ ഒരു രീതിയിൽ ഒരു പഴയ കാലത്തിന്റെ ഓണത്തിന്റെ ഒക്കെ രീതിയിൽ ഒരു പാട്ട് എനിക്ക് അഫ്സലിക്കയും സുദീപേട്ടനും കൂടെയും സെലക്ട് ചെയ്ത് എനിക്കൊരു ലിറിക്സ് ഞങ്ങളൊരു 10 പാട്ട് പുതിയ ലിറിക്സ് എഴുതിപ്പിച്ചിരുന്നു പുതിയ ലിറിക്സിനെ കൊണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഓരോ സിംഗേഴ്സ് ട്യൂൺ ചെയ്ത് ഞങ്ങൾ തന്നെ റിലീസ് ചെയ്തു. അപ്പൊ അത് ഞാൻ എന്റെ ചാനൽ ലോഞ്ച് ചെയ്തതും ആ ഒരു പാട്ട് വെച്ചിട്ടാണ്, തിരുവോണത്തിന്റെ അന്ന്. സോ അതൊരു ഇനോ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഇനി അങ്ങോട്ടും സമം മാത്രമല്ല, അതുപോലെ തന്നെ അവിടെ തമിഴിലും ഞങ്ങൾ USCT എന്ന് പറഞ്ഞ യുണൈറ്റഡ് സിംഗേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് അവര് ഇതുപോലെ ഒരു ഒരുക്കുരലായി എന്ന് പറഞ്ഞൊരു കോൺസേർട്ട് നമ്മൾ ചെയ്തു. കുറെ ഫണ്ട്സ് നമ്മൾ അതിൽ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ SPB സാറിന്റെ ഒരു ട്രിബ്യൂട്ട് ഈ ആഴ്ച ഒരു 4 ദിവസം അതിന്റെ ഒരു ട്രിബ്യൂട്ട് നടക്കുന്നുണ്ട്. സോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതാണ്, സോ അത് നടക്കുന്നുണ്ട്.